ഇപ്പൊ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടുക പറഞ്ഞാൽ അതിൽ ചൂട് കൂടുക, ക്ലൈമറ്റ് ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അതിൽ ചെറിയ കാര്യമല്ല, അതെന്തിലുണ്ടാവും, എല്ലാത്തിലുണ്ടാവും. തൻ്റെ ഭാര്യയുമായി രാത്രിയുള്ള ഉറക്കത്തിലുണ്ടാവും, എല്ലാത്തിലുണ്ടാവും. എന്തെന്ന് ചോദിക്കേണ്ടതില്ല, എന്തും. കുട്ടിയെ പിടിച്ച് ഉമ്മക്കൂല, എന്തുകൊണ്ട്? അതിൽ ചൂട് പകരും. നല്ലൊരു ക്ലൈമറ്റിലാണെങ്കിൽ കുട്ടിയെ പിടിച്ച് ഉമ്മക്കും കെട്ടിപ്പിടിക്കും, ഇത് പറ്റൂല, എന്തുകൊണ്ട്? ചൂടാണ്, കുട്ടീന്ന് ചൂട് പകരും. എന്തെന്ന് പറഞ്ഞാൽ എന്തും. ഈ കാര്യങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു പ്രത്യേക അളവിലാണ് ഇവിടെ സംവിധാനിച്ചത്. അതുകൊണ്ടാണ് ഇത് ജന്നത്തിന് സമാനമായ മറ്റൊരു ജന്നത്തായത്. അതിലെവിടെയെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇനി നിലവിലെ കേരളത്തിലെ ചൂടിനെ പറ്റി ഒന്ന് പറയുക. എന്താ നിലവിൽ കേരളത്തിലെ ചൂട്? കഴിഞ്ഞ 12-ാം തീയതി പുറത്തിറങ്ങിയ നമ്മുടെ പത്രക്കുറിപ്പാണ് ഞാൻ വായിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള തൃശ്ശൂർ വേനൽ മഴയിലെ കുറവിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗ സമാന സാഹചര്യമെന്ന ആശങ്ക ഉയർത്തി ജില്ലയിലെ താപനില 42 സെൽഷ്യസിൽ വന്നു. 42-ൽ വന്നു. 1987 ശേഷം ആദ്യമായാണ് ഏപ്രിലിൽ 40 ഡിഗ്രി സെൽഷ്യസ് കടക്കുന്നത്. ഇപ്പം 42-ാണ് മിനിഞ്ഞാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് കൂടി. തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിൽ വരും ദിനങ്ങളിൽ 5 ഡിഗ്രി വരെ ചൂട് കൂടും. അപ്പോൾ എത്ര വരും? 47 ഡിഗ്രി സെൽഷ്യസ് വരും. അതൊക്കെ വളരെ അസഹനീയമായിരിക്കും. ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂട് കുറയാൻ സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ ഗവേഷകരുടെ വിലയിരുത്തൽ. ചെറിയ മഴയൊക്കെ കിട്ടിയാലും ചൂട് കുറയൂല, കൂടിക്കൊണ്ടേയിരിക്കും. തീരപ്രദേശങ്ങളെയും മലയോര മേഖലകളെയും അപേക്ഷിച്ച് തൃശ്ശൂർ ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ പൊതുവെ ചൂട് കൂടും. പാലക്കാടടക്കം ചില ഇടങ്ങളിൽ 40 ഡിഗ്രിക്ക് മുകളിൽ താപനില ഉയർന്നു. അൾട്രാ വയലറ്റ് വികിരണ തോതും ഉയർന്നതിനാൽ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ ഏപ്രിൽ 12-ന് വന്ന പത്രക്കുറിപ്പാണ് ഞാനീ പറയുന്നത്. കേരളം ചുട്ടുപൊള്ളുന്നു. 24 ന്യൂസിൻ്റെ റിപ്പോർട്ട്. കേരളം ചുട്ടുപൊള്ളുന്നു. ഇന്ന് രേഖപ്പെടുത്തിയ റെക്കോർഡ് ചൂട്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ ഉണ്ടായത് റെക്കോർഡ് ചൂട് ഇന്ന് രേഖപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥ വകുപ്പിൻ്റെ ഔദ്യോഗിക താപമാപ്പിനികളിലാണ് റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയത്. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ ചിലയിടത്ത് 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിൽ ചൂട് രേഖപ്പെടുത്തി. പാലക്കാടും കരിപ്പൂർ വിമാനത്താവളത്തിലുമാണ് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത്. ഈ കൊല്ലം 40 ഡിഗ്രി മറികടന്നു എന്നർത്ഥം. ഇനി 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് പഠിക്കാനുണ്ട്. ഞാൻ വരാം. കേരളത്തിൽ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൗദിയുടെ 40 ഡിഗ്രി അല്ല, വ്യത്യാസമുണ്ട്. കേരളത്തിൽ 40 ഡിഗ്രി ചൂടും സൗദി അറേബ്യയിൽ, നമ്മൾ പറയും സൗദി അറേബ്യയൊക്കെ ഭയങ്കര ചൂടല്ലേ, സൗദി അറേബ്യയൊക്കെ എത്ര ഡിഗ്രിയാണ്? സൗദി അറേബ്യയിലെ 40 ഡിഗ്രിയും കേരളത്തിലെ 40 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ 65 ഡിഗ്രിയിലേക്ക് വരും. അവിടെ 48-50 അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 24 ഡിഗ്രി സെൽഷ്യസിൻ്റെ അളവിലാണ് അവിടെ 48 ഡിഗ്രി ഉണ്ടാവുന്നത്. ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞുതരാം എന്താ കാരണം. സഹിക്കാൻ കഴിയാത്ത ചൂടാണ് എവിടെ ഉണ്ടാവുക? കേരളത്തിൽ. കേരളത്തിലെ സാഹചര്യത്തിൽ ചൂട് സഹിക്കാൻ കഴിയില്ല, എല്ലാതാളം തെറ്റും. കോട്ടയം ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും ചൂട് കൂടുന്നു. സംസ്ഥാനത്ത് 11 ഇടത്ത് ചൂട് 40-നും മേലെ. സ്വയം നിയന്ത്രിത കാലാവസ്ഥാ സ്റ്റേഷനിൽ നിന്നുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 11 ഇടത്ത് ചൂട് 40 ഡിഗ്രി സെൽഷ്യസും കടന്നു. പാലക്കാട് ജില്ലയിൽ 6 ഇടങ്ങളിലും തൃശ്ശൂരിലും കണ്ണൂരിലും 2 ഇടത്തും എറണാകുളത്ത് 1 ഇടത്തുമാണ് ചൂട് 40 ഡിഗ്രി സെൽഷ്യസും കടന്നിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് 41.2 ഡിഗ്രിയാണ് സെൽഷ്യസ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണൂർ ചെമ്പേരിയിൽ 41.3 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയത്. നിലമ്പൂർ, കൂത്താട്ടുകുളം, മണ്ണാർക്കാട്, പീച്ചി തുടങ്ങിയ സ്ഥലങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ് നിലവിലുള്ളത്. ഇത് മിനിഞ്ഞാന്ത കണക്കാണ്. അപ്പൊ വലിയ പ്രശ്നമാണ് ചൂട് എന്നാൽ. ഇത് ഇലാഹിയായ ചില കാര്യങ്ങൾ ഇതിനാൽ ഉണ്ടായിത്തീരും. ഒന്നും ചെറിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അറിവാണ്. അള്ളാഹുവിൻ്റെ അറിവോടുകൂടെ എല്ലാവരും ഒരു കാര്യം സംഭവിക്കൂല. എന്തിനെ മാറ്റി തിരുത്താനും സാഹചര്യങ്ങളെ തിരുത്താനും. ഇപ്പൊ നല്ല മഴ പെയ്താലൊക്കെ അവസ്ഥ മാറും, പക്ഷെ ആരും മഴ തരണം? അള്ളാഹു